വെൽക്കം ബാക്ക്. വൈറ്റ് ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം TDS. എങ്ങനെയാണ്, എന്താണ് TDS, എങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ബിസിനസ്സിനെ എങ്ങനെയാണ് TDS ബാധിക്കുന്നത്, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻകം ടാക്സ് നമുക്കറിയാം, ഒരു വർഷം കഴിയുമ്പോൾ, ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ നമ്മുടെ ഇൻകം ഇത്രയാണ്, അതിൽ നമ്മുടെ ടോട്ടൽ വരവ് ഇത്രയാണ്, ആ ഇൻകത്തിന്റെ മുകളിൽ നമ്മൾ അടക്കേണ്ട എമൗണ്ട് ഇത്രയാണ് എന്നൊക്കെ നമ്മൾ സ്വമേധയാ കാൽക്കുലേറ്റ് ചെയ്ത് ഗവൺമെന്റിലേക്ക് നമ്മൾ അടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ സ്വമേധയാ എല്ലാവരും അടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഇത് ട്രാക്ക് ചെയ്യാനൊരു സംവിധാനമുണ്ട്. പല രീതിയിലുള്ള മെത്തേഡിലൂടെ ഗവൺമെന്റ് ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഗവൺമെന്റ് ട്രാക്ക് ചെയ്യുന്ന വലിയ ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഐ ബട്ടണിൽ കാണാവുന്നതാണ്. ഇനി അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് TDS എന്ന് പറയുന്നത്. ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല എക്സ്പെൻസുകളും, റെന്റ്, സാലറി, കമ്മീഷൻ തുടങ്ങിയിട്ടുള്ള പല എക്സ്പെൻസുകളും നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പല പേയ്മെന്റുകളും നമ്മുടെ ബിസിനസ്സിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മളൊരു നിശ്ചിത പെർസെൻറ്റേജ് പിടിച്ചിട്ട് വേണ്ടി വരും കൊടുക്കാൻ. ഒരു ലിമിറ്റിന്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ എമൗണ്ട് പിടിക്കുകയും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഗവൺമെന്റിലേക്ക് അടക്കുകയും ചെയ്യുക, അതിനുശേഷം അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റിട്ടേൺ ഫയലിംഗ് അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് എന്നുള്ള രീതിയിൽ ഗവൺമെന്റിലേക്ക് കൊടുക്കുകയും ഒക്കെ നമ്മൾ കൃത്യസമയത്ത് ചെയ്തിരിക്കണം. അതാണ് സിമ്പിൾ ആയിട്ട് TDS എന്ന് പറയുന്നത്. നമ്മൾ അവരിൽ നിന്ന് ടാക്സ് പിടിച്ചിട്ട് ഗവൺമെന്റിലേക്ക് അടക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റെന്റാണ്. അപ്പോ എന്തൊക്കെയാണ് അതിലുള്ള റേറ്റ് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തത് നമ്മൾ ഒരു വർഷം 240,000 കൂടുതൽ, ഇപ്പോഴത്തെ ഒരു റേറ്റാണ്, ചിലപ്പോൾ പിന്നീട് മാറ്റങ്ങളൊക്കെ വരാം, 240,000 കൂടുതൽ നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മൾ റെന്റായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ പേയ്മെന്റിലും നമ്മൾ 10% ഡിഡക്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിന് ഒരു റെന്റ് ഉണ്ട്, നിങ്ങളുടെ ഗോഡൗണിന് ഒരു റെന്റ് ഉണ്ട്, നിങ്ങളുടെ സ്റ്റാഫ് താമസിക്കുന്ന വേറെ റെന്റ് ഉണ്ട്, ഇതെല്ലാം കൂട്ടി 20,000 ആവുക എന്നുള്ളതല്ല, ഒരാൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് 20,000 കൂടുതൽ എന്ത് എന്നുണ്ടെങ്കിൽ, അതിന്റെ 10% നിങ്ങൾ പിടിച്ചിട്ട് ബാക്കിയുള്ളതാണ് നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്നത്. അപ്പൊ റെന്റ് 240,000 അല്ലെങ്കിൽ മാസത്തിൽ 20,000, അതിന്റെ 10% നമ്മൾ കൊടുക്കണം. അടുത്തത് കമ്മീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, കമ്മീഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 15,000 അധികം നിങ്ങൾ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ 5% നിങ്ങൾ ഡിഡക്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നിങ്ങൾ കോൺട്രാക്ട് രീതിയിലുള്ള പേയ്മെന്റുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരൊറ്റ പേയ്മെന്റ് 30,000 വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു വർഷത്തിൽ വിവിധ പേയ്മെന്റുകളായിട്ട് 100,000 കൂടുതൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ലിമിറ്റ് എത്തുകയാണെങ്കിൽ നിങ്ങൾ പിടിക്കേണ്ടതുണ്ട്. അതായത് ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയിൽ നിന്നാണ് നിങ്ങൾ പിടിക്കുന്നത് എങ്കിൽ അവിടെ 1% ആണ്. അല്ലാതെ നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്നാണ് ഈ കോൺട്രാക്ട് പേയ്മെന്റ് കൊടുക്കുന്നത്, ഒരു കമ്പനിക്കാണ് നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ 2% ആണ് നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അത് കഴിച്ച് ബാക്കികളാണ് നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. സാലറിയുടെ കേസിൽ എങ്ങനെയാണ്, നമ്മൾ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറി, ആ സാലറി വെച്ചിട്ട് ആ വർഷത്തിൽ അയാൾ ഇൻകം ടാക്സ് അടക്കാനുള്ള പരിധിയിൽ വരുമോ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടക്കാനുള്ള ആ ഒരു അത്രയും ഇൻകം അയാൾക്ക് ഉണ്ടാവുമോ സാലറി എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനപ്പുറത്തേക്ക് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ ഒക്കെ വെച്ചിട്ട് 2.5 മുകളിലായിട്ട് ഒരു വർഷത്തിൽ മൊത്തം സാലറി ഒരാൾക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് എത്രയാണ് അയാൾ ഇൻകം ടാക്സ് അടക്കാൻ ഉണ്ടാവുക എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ TDS അയാൾ നിന്ന് പിടിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ റെന്റ് പറഞ്ഞു, നമ്മൾ കോൺട്രാക്ടർക്കുള്ള പേയ്മെന്റ് പറഞ്ഞു, കമ്മീഷൻ പറഞ്ഞു, ഇനി സാലറി പറഞ്ഞു, ഇനി പ്രൊഫഷണൽ ഫീസാണ്. നിങ്ങൾ ഒരു അക്കൗണ്ടിങ് ഫീസ് അല്ലെങ്കിൽ GST ഫയലിംഗ് അങ്ങനത്തെ പ്രൊഫഷണൽ ഫീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു വർഷം മൊത്തം നോക്കുമ്പോൾ ടോട്ടൽ പേയ്മെന്റ്, സർവീസിന്റെ പേയ്മെന്റ് 30,000 കൂടുതൽ വരുന്നുണ്ടെങ്കിൽ, 30,000 കൂടുതൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിന് 10% നിങ്ങൾ കുറച്ചിട്ട് അതിനുശേഷം ഉള്ള എമൗണ്ട് ആണ് നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു പ്രധാനമായിട്ടും ഒരു ബിസിനസിന്റെ പേയ്മെന്റുകളിൽ വരുന്നത്. ഈ പേയ്മെന്റുകളൊക്കെ കൊടുക്കുമ്പോൾ ഈ ലിമിറ്റ് എത്തുന്നുണ്ടെങ്കിൽ ഈ നിശ്ചിത പെർസെന്റേജ് നമ്മൾ കുറച്ചിട്ട് ബാക്കിയുള്ളത് വേണം നമ്മൾ ഈ ആൾക്ക് നമ്മൾ സാലറി ആയിട്ടോ കമ്മീഷൻ ആയിട്ടോ റെന്റ് ആയിട്ടോ ഒക്കെ നമ്മൾ കൊടുക്കാൻ. ഇനി നമ്മൾ പിടിച്ചു കഴിഞ്ഞാല് എല്ലാ മാസവും അത് ഡ്യൂ ആകുന്നതോടുകൂടി, അല്ലെങ്കിൽ നമ്മൾ ആ പേയ്മെന്റ് ചെയ്യുന്നതോടുകൂടി, അതിനുശേഷം ആ മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസം 7-ാം തീയതിയോടുകൂടിയാണ് നമ്മൾ നോർമലി ഗവൺമെന്റിലേക്ക് നമ്മൾ അടക്കേണ്ടത്. അപ്പോ ഇപ്പോ ജനുവരിയിൽ സാലറി ഡ്യൂ ആയി, അല്ലെങ്കിൽ ജനുവരിയിൽ ഒരു പേയ്മെന്റ് കൊടുത്തു, അല്ലെങ്കിൽ റെന്റ് കൊടുത്തു, കമ്മീഷൻ കൊടുത്തു, ഫെബ്രുവരി 7-ന്റെ ഉള്ളിൽ നമ്മൾ പേയ്മെന്റ് ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഏത് മാസവും അടുത്ത മാസം 7-ാം തീയതിയുടെ ഉള്ളിലായിട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിനുശേഷം
അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മൾക്ക് മാർച്ച് മാസത്തെ പേയ്മെന്റ് ചെയ്യാൻ നമുക്ക് ഏപ്രിൽ 30 വരെ സമയമുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് എന്നുള്ള രീതിയിൽ 30 തീയതി വരെ, അല്ലെങ്കിൽ ഒരു ആ മാസം മുഴുവനായിട്ട് നമുക്ക് അതിന്റെ പേയ്മെന്റ് ചെയ്യാൻ സമയമുണ്ട്. ഇനി പേയ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് സെക്ഷൻ പ്രകാരമാണ്, ഇൻകം ടാക്സിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് നമ്മൾ ടി ഡി എസ് പിടിച്ചിട്ടുള്ളത്, അത് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് കാണിച്ചിട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യുന്നുള്ളൂ. എത്രയാണ് പെർസെൻറ്റേജ്, കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട്. ഇനി ഇത് ആരുടെ അടുത്തുനിന്നാണ് പിടിച്ചിട്ടുള്ളത്, അവരുടെ പാൻ കാർഡ് നമ്പർ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ വ്യത്യസ്ത ആളുകളുടെ അടുത്തു നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടുകളോ വ്യത്യസ്തമായ റേറ്റിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ 3 മാസം കൂടുമ്പോൾ ഇതിന്റെ റിട്ടേൺ ഗവൺമെന്റിലേക്ക് ഫയൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ക്വാർട്ടർലി ആണ് ഇതിന്റെ റിട്ടേൺ വരുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിൽ, ജൂലൈ 31 ഉള്ളിലായിട്ട്, അങ്ങനെ ഓരോ ക്വാർട്ടർ കഴിയുമ്പോൾ അടുത്ത മാസം അവസാനത്തെ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യണം. ഇതും നമുക്ക് മാർച്ച് മാസത്തിന്റെ ഏപ്രിൽ അല്ല, മെയ് 31 വരെ സമയമുണ്ട്. അപ്പോ ടി ഡി എസിന്റെ റേറ്റ് പറഞ്ഞു, പേയ്മെന്റ് പറഞ്ഞു, നമ്മൾ റിട്ടേൺ ഫയലിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇതിൽ വരുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, കറക്റ്റ് സമയത്ത് നമ്മൾ ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര കണ്ട് ഡിലേ വന്നോ അതിനനുസരിച്ച് ഒരു മാസത്തിന് 1% എന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ ലേറ്റ് ഫീ വരും, സോറി, ഇൻട്രസ്റ്റ് വരും. അതുപോലെ നമ്മൾ ടി ഡി എസ് പിടിച്ചു, ഗവൺമെന്റിലേക്ക് നമ്മുടെ സമയത്തിന് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസത്തിന് 1.5% വെച്ചിട്ട് നമുക്ക് അതിന് ഇൻട്രസ്റ്റ് വരും. ഇനി നമ്മൾ പേയ്മെന്റ് ചെയ്തു, ഇനി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ നമുക്ക് ഡിലേ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിന് 200 രൂപ വെച്ചിട്ട് ആ ഫയലിംഗ് ഡിലേ ആവുന്നതിന് ഗവൺമെന്റ് നമ്മളിൽ നിന്ന് ചാർജ് ഈടാക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾക്ക് ടി ഡി എസ് പിടിക്കുക, ഫയലിംഗ് ചെയ്യുക, അത് കൃത്യസമയത്ത് പേയ്മെന്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് നല്ല ലേറ്റ് ഫീ, ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. ഇനി ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടി ഡി എസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഒരു പേയ്മെന്റ് കൊടുക്കുമ്പോൾ ടി ഡി എസ് പിടിക്കേണ്ട ലെവലിൽ എത്തിയിട്ടും, അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റ് എത്തിയിട്ടും നമ്മൾ ടി ഡി എസ് പിടിക്കാതെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മള് നമ്മുടെ ഇൻകം ടാക്സ്, നമ്മുടെ ബിസിനസിന്റെ ഇൻകം ടാക്സ് നമ്മൾ വർഷാവസാനം ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ എമൗണ്ടിന് മുകളിൽ റെന്റ് ഉണ്ടായിട്ട് നമ്മൾ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റെന്റ് ഇൻകം ടാക്സിൽ നമുക്ക് പിന്നെ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല, നമുക്ക് കുറക്കാൻ പറ്റില്ല. അതുപോലെ സാലറി ഈ രീതിയിലുള്ള ലിമിറ്റ് ഉണ്ടായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ സാലറി മറ്റ് എക്സ്പെൻസുകളൊന്നും നമുക്ക് കുറക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് കുറക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനത്തെ പേയ്മെന്റുകളൊക്കെ നമ്മൾ ഇത് ടി ഡി എസ് പിടിക്കുകയും കൃത്യമായിട്ട് ഗവൺമെന്റിലേക്ക് അടക്കുകയും അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻസ് കാര്യങ്ങൾ, ഫയലിംഗ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും വേണം. സോ ദിസ് ഈസ് അബൌട്ട് ടി ഡി എസ്. ഇത്രയും കാര്യങ്ങളാണ് ടി ഡി എസിനെ കുറിച്ച് ഒരു ബിസിനസ്സുകാരൻ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ അറിയിക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം. വൺസ് മോർ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്.